ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് ഫുഡ് വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഐസ്ക്രീമാണ്. നമ്മുടെ വീട്ടിൽ എന്നും ഉണ്ടാവാറുള്ള സാധാരണ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു ഐസ്ക്രീമാണ് ഇത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയായ ഒരു ഐസ്ക്രീമാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഐസ്ക്രീം ഉണ്ടാക്കുന്നതിനായി നമുക്കൊന്ന് ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഇതിനായി മീഡിയം വലിപ്പമുള്ള രണ്ട് ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറിയ കഷ്ണങ്ങളായി ഇതുപോലെ മുറിച്ചെടുക്കാം. ഇത് നമുക്ക് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അര കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് മതിയാകും ക്യാരറ്റ് വെന്ത് വരാൻ. വെള്ളമെല്ലാം വറ്റി നമ്മുടെ ക്യാരറ്റ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേ പാനിലേക്ക് തന്നെ ഞാൻ 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്നും 4 ടേബിൾ സ്പൂൺ പാല് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലോറിന് പകരം 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഇനി മാറ്റിവെക്കാം. നമ്മുടെ പാല് തിളയ്ക്കട്ടെ. ആ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് ചേർത്ത് കൊടുത്താൽ മതിയാവും. പാല് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമ്മുടെ ക്യാരറ്റ് വേവിച്ച് വെച്ചത് ഒന്ന് തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഞാനിവിടെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. പാല് തിളയ്ക്കാറായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു മീഡിയം മധുരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കൂടുതൽ മധുരം വേണമെങ്കിൽ 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലോറിൽ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലോർ മിക്സ് ചേർത്ത് കൊടുത്താൽ തീ നന്നായി ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പാല് കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം. അതുപോലെ തന്നെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള കോൺഫ്ലോർ മിക്സ് ആയാലും അല്ലെങ്കിൽ മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ എന്താ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പച്ച ടേസ്റ്റും മാറിക്കിട്ടും. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് നമുക്കൊന്ന് കുറുക്കിയെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ പാല് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള ക്യാരറ്റ് മിക്സ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് പേസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ പാലും ക്യാരറ്റും എല്ലാം കൂടി ചേർന്ന് ഒരു യെല്ലോ കളർ ആയിട്ടുണ്ട് നമ്മുടെ ഐസ്ക്രീം മിക്സിന്. കട്ടയെല്ലാം കൂടാതെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ. നമ്മൾ കോൺഫ്ലോർ മിക്സ് ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഐസ്ക്രീം കുറുകി വരും. ഐസ്ക്രീമിലേക്ക് ഞാനിവിടെ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാനിവിടെ ഓറഞ്ച് ജെൽ ടൈപ്പ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ഡ്രോപ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലും ക്യാരറ്റും കൂടി ചേർന്നപ്പോൾ ഒരു യെല്ലോ കളറല്ലേ നമ്മുടെ ഐസ്ക്രീം മിക്സിന്. ക്യാരറ്റ് ഐസ്ക്രീം ആയതുകൊണ്ട് തന്നെ ഒരു ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയാണ് ഞാനിവിടെ ഫുഡ് കളർ ചേർത്തിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഫുഡ് കളർ ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. ഫുഡ് കളർ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഐസ്ക്രീം മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് നന്നായി തണുക്കാനായി മാറ്റിവെക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം മിക്സ് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഞാനിതിവിടെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഐസ്ക്രീം ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു പ്ലാസ്റ്റിക് റാപ്പറോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ കൊണ്ടോ നമുക്ക് ഐസ്ക്രീം ബൗളൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഐസ് ക്രിസ്റ്റൽ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബൗളിൻ്റെ ഒരു മൂടി കൊണ്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു മിനിമം 8 മണിക്കൂറെങ്കിലും നമ്മളിത് ഫ്രീസറിൽ സെറ്റ് ചെയ്യാനായി വെക്കണം. ഞാനിതിവിടെ 1 മണി രാത്രി എപ്പോഴാണ് ഞാൻ ഈ ഐസ്ക്രീം തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഇത് ഓവർ നൈറ്റ് ആണ് ഞാനിവിടെ ഫ്രീസറിൽ വെച്ചു കൊടുക്കുന്നത്. പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ഇത് സെർവ് ചെയ്യുന്നത്. നമുക്കിതൊന്ന് ഒരു ബൗളിലേക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഒരു നട്സ് വെച്ച് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ബദാം, കാഷ്യൂ നട്ട്, അതുപോലെ പിസ്തയും ഒന്ന് ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ ഐസ്ക്രീമിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പും ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഇങ്ങനെയൊന്നും ചെയ്യാതെ വെറും ഐസ്ക്രീം മാത്രം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം മാത്രം ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഇനി ഒരു ചെറിയും വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ നല്ലൊരു ക്യാരറ്റ് ഐസ്ക്രീമാണ് ഇതിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്നൊരു ഐസ്ക്രീം കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് വീട്ടിലെന്നുള്ള സാധാരണ ചേരുവകൾ മാത്രം ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു ഐസ്ക്രീമാണ് ഇത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.